വിവാഹബന്ധം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് അവരെ സ്വന്തം തീരുമാനമാണോ? അതല്ല, ഈ തീരുമാനത്തിന് മുമ്പിൽ ആരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ, ആരുടെയെങ്കിലും കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഒരു വേള ആലോചിക്കേണ്ടതാണ്. രണ്ടു മനസ്സുകളെ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം. Please subscribe my channel and share. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ കൂട്ടുകാരെയും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ എൻ്റെ കൂട്ടുകാരോട് പറയുന്നു, എൻ്റെ സംസാരിക്കാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്നിരുന്നാലും വളരെ ഗൗരവമായ വിഷയം നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ സമയത്തും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഫേസ്ബുക്കില്, യൂട്യൂബില്, വാട്സപ്പില് നമ്മളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ഒരു പ്രേമ കല്യാണം. വളരെ അതിന് സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട്, അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് എല്ലാ പത്രമാധ്യമങ്ങളും അതുപോലെ ചാനലുകളും ഒക്കെ സംപ്രേഷണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂട്ടുകാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഈ അടുത്ത് നമ്മളൊക്കെ കണ്ടു ഒരു ബി ജെ പി പ്രവർത്തകനാകുന്ന പ്രണവ്, അതുപോലെ ഷഹാന എന്ന് പറയുന്ന മുസ്ലിം കുട്ടികൾ, അവർ തമ്മിൽ പരസ്പരം പ്രണയിച്ചുകൊണ്ട് ആ പ്രണയത്തിന്റെ സാഫല്യം എന്ന നിലയ്ക്ക് അവർ വിവാഹിതരാവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, പ്രേമ കല്യാണം ഇത്ര വലിയ വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടോ? ആ കല്യാണത്തിനെ വർണ്ണിക്കാനുണ്ടായ കാരണം, വൈകല്യമുള്ളവനായ ഈ പ്രണവ് എന്ന് പറയുന്ന സഹോദരൻ ആ വൈകല്യത്തെ മറന്നുകൊണ്ടും ആ ആത്മാർത്ഥമായ സ്നേഹമാണ്, ആത്മാർത്ഥമായ പ്രണയമാണ് എന്ന നിലക്കാണ് ഈ വാർത്താ മാധ്യമം ഈ വാർത്തയെ ജനങ്ങളൊക്കെ വലിയ ആഘോഷമായി കാണുന്നത്. അതിൽ തെറ്റു പറയാനൊന്നും കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് സ്നേഹത്തിനും പ്രേമത്തിനും ഒരു വിലയുമില്ലാത്തൊരു കാലഘട്ടമാണ്. സ്വന്തം ഗർഭം ചുമന്നുകൊണ്ട് പത്തു മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പ്രേമത്തിന് വേണ്ടി കൊല്ലുന്ന കാലഘട്ടം, സ്വന്തം മക്കളെ ഉപേക്ഷിക്കുന്ന കാലഘട്ടം, തനിക്ക് ഭക്ഷണം വാങ്ങിത്തന്ന, വസ്ത്രം വാങ്ങിത്തന്ന തൻ്റെ ഭർത്താവിനെ മറ്റൊരു തനിക്ക് വേണ്ടി വടിച്ചെറിയുന്ന കാലഘട്ടം, പ്രേമത്തിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ വടിച്ചെറിയുന്ന കാലഘട്ടം, ഇങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളും വാർത്തകളും നമ്മൾ കേൾക്കുന്നതിനിടയിൽ ഇങ്ങനെയും ഒരു സ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ സ്നേഹത്തിനെ വർണ്ണീകരിക്കുമ്പോൾ അവിടെ എൻ്റെ കൂട്ടുകാരുമായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ആദ്യമൊരു കാര്യം പറയുന്നു, വ്യക്തികൾ തമ്മിലാണ് പ്രേമിക്കുന്നത്, അവർക്കുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മതപരമായ നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഞാൻ കൈ കടത്തുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഞാൻ കൈ കടത്തുന്നില്ല. വ്യക്തിപരമാകുന്ന അഭിപ്രായം അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ ഞാൻ കൈ കടത്താൻ പോകുന്നില്ല. നമ്മുടെ രാജ്യത്തുള്ള കോടതിയും അവർക്കൊപ്പമാണ് ജീവിക്കാൻ അനുമതി കൊടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ ആ പ്രണയത്തിനെ വർണ്ണീകരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത്തേത്, ആ രണ്ട് കാര്യങ്ങളാണ് വളരെ മർമ്മപ്രധാനമാകുന്ന വിഷയം. ഒന്നാമത്തേത്, ഈ പ്രണവ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു കടുത്ത ബി ജെ പി പ്രവർത്തകനാണ്. അദ്ദേഹം ബി ജെ പി പ്രവർത്തകൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. ഈ രാജ്യത്ത് ബി ജെ പി പ്രവർത്തകനാവണോ, കോൺഗ്രസ്സുകാരനാവണോ, സി പി എമ്മുകാരനാവണോ, മുസ്ലിം ലീഗുകാരനാവണോ, ഹിന്ദു ആവണോ, മുസൽമാനാകണോ, ക്രിസ്തു ആകണോ എന്നൊക്കെ അവനവന്റെ തീരുമാനമാണ്. അതിൽ നമുക്ക് പരാതിയും ആക്ഷേപവും ഇല്ല. അതേസമയത്ത് അവന്റെ കൂടെ വന്ന പെൺകുട്ടി ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി, അതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ് മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇവന്റെ കൂടെ പോയിട്ടുള്ളത്. അതിൽ നമുക്ക് പരാതിയില്ല. എന്നാൽ നമ്മുടെ പ്രശ്നം, ഇവിടെ ലവ് ജിഹാദ് എന്ന് പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ മുസ്ലിമീങ്ങൾക്ക് നേരെ വാളോങ്ങിയ ഒരു കാലഘട്ടം ഇപ്പോഴും നിലവിലുണ്ട് എന്ന് എന്റെ കൂട്ടുകാർക്ക്
അറിയാമല്ലോ. എന്നാൽ ആദ്യമേ പറയുന്നു, ഇതൊന്നും ഒരു മതത്തിൻ്റെ ഒരു മതത്തിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റുകളല്ല. ഒരു മതവും തന്നെ ലവ് ജിയാദിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ ലവ് ജിയാദിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിമായി ജീവിച്ച് ആ മുസ്ലിമായ ആദർശം പിൻപറ്റി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നതിന് പുറമെ സ്വന്തം മതത്തിൽപ്പെട്ട പെണ്ണിനെ പോലും കല്യാണത്തിന് മുമ്പ് പ്രേമിക്കാൻ, അവരുമായി അന്യ പുരുഷന്മാരുമായി സംസാരിക്കാനോ അവരുമായി ഒന്നിച്ചുകൊണ്ട് ജീവിക്കാനോ ഇസ്ലാം അനുമതി നൽകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ലവ് ജിയാദ് എന്ന് പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ ആക്രമിക്കുക? എൻ്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കല്യാണത്തിനെ ലവ് ജിയാദായി കൊണ്ട് ആരും ആക്ഷേപിക്കുന്നത്? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പത്രമാധ്യമങ്ങളും അതുപോലെ ചാനലുകളും ഇത് ലവ് ജിയാദായി ഇതിനെ ആരും ചിത്രീകരിച്ചിട്ടില്ല. അതേസമയത്ത് മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ഒരാളും തന്നെ ഇത് ലവ് ജിയാദ് ഉണ്ടെന്ന ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടില്ല. അന്വേഷിക്കണമെന്നോ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കറിയാം ഇതെല്ലാം മാനുഷികമായ പ്രേരണകളിൽ നിന്ന് മനുഷ്യത്വപരമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു നിലക്കും മതങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരു സാധ്യതയുമില്ല, മതങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ലവ് ജിയാദ് ഉണ്ട് എന്ന ആരോപണവുമായി ഒരു മുസ്ലിം പണ്ഡിതനും ഒരു മുസ്ലിം നേതാവും സംഘടനയും തന്നെ ഇന്നുവരെ രംഗത്ത് വന്നിട്ടില്ല, രംഗത്ത് വരികയും ചെയ്യുകയില്ല. അതുപോലെയാണ് ഇതുപോലെയുള്ള സ്നേഹ പ്രേമ വിവാഹങ്ങളെ നമ്മുടെ സമൂഹങ്ങൾ മാധ്യമങ്ങൾ കാണേണ്ടത് എന്ന് നിങ്ങളോട് സമർപ്പിക്കാനാണ് ഈ സമയത്ത് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്ന്, രണ്ടാമത്തെ വിഷയം, ഈ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി അതൊരു ചെറിയ ചെറുപ്പക്കാരത്തിയാണ്, ഒരു ചെറിയ പെൺകുട്ടിയാണ്. വക്രത പൂർണ്ണമായി എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അതേസമയത്ത് അവന്റെ പുതുമാറനായി അവന്റെ കൂടെ വന്ന പ്രണവ് ഒരു വികലാംഗനാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ഭർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ ഭർത്താവിനേക്ക് ഈ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം മർമ്മപ്രധാനമാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ എത്രത്തോളം ഈ വിവാഹബന്ധം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇത് അവരെ സ്വന്തം തീരുമാനമാണോ? അതല്ല, ഈ തീരുമാനത്തിന് മുമ്പിൽ ആരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ, ആരുടെയെങ്കിലും കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഒരു വേള ആലോചിക്കേണ്ടതാണ്. രണ്ടു മനസ്സുകളെ ഒന്നിക്ക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം ഇന്നിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ആരോഗ്യപരമായ രണ്ട് വിഭാഗത്തിനും വധുവിനും വരനിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ മനസ്സുകൾ ഒന്നിക്കാനുള്ള ചില പ്രശ്നങ്ങളെ കൊണ്ട് എത്രയോ വിവാഹ ബന്ധങ്ങൾ വേർപെട്ടു പോകുന്ന കാലങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ട്. കുടുംബ കോടതിയിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എത്രയോ ബന്ധങ്ങൾ ആ നിലക്ക് തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഇത് സ്വന്തം സ്വമേധയാ തീരുമാനമാണോ? അതല്ല, ഈ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ ആരോ പറ്റിച്ച് ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ച് പെട്ടുപോയതാണോ എന്നുള്ള വാർത്തകളും കേൾക്കാനിടയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇത്തരം വിവാഹങ്ങളെ വർണ്ണിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങളെ ജനങ്ങൾക്കിടയിൽ മഹത്വവൽക്കരിക്കുമ്പോൾ ഒരു വേള നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എന്നും കൂടി എന്റെ കൂട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ല ലവ് ജിയാദിന്റെ വിഷയം? ഒരു വേള ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഹാദിയ എന്ന ആദിയ കേസ് നമ്മളാരും മറന്നിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിനെ കോടിത്തരിപ്പിച്ച കേസാണ് ഹാദിയ കേസ്. ആ പെൺകുട്ടി തന്റെ കൂട്ടുകാരിൽ നിന്ന് മതത്തിനെ പറ്റി പഠിക്കുകയും ആ കുട്ടിയുടെ പഠനത്തിൽ നിന്ന് അവൾക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു മതം സ്വീകരിക്കുകയും ആ മതത്തിൽ വന്നതിനു ശേഷം ആ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുകയും ചെയ്തതുകൊണ്ട് അത് ലവ് ജിയാദായി ഇവിടെ ചിത്രീകരിക്കപ്പെട്ടു. ആ ലവ് ജിയാദ് എന്ന പേരും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി എത്ര കാലമാണ് പീഡിപ്പിക്കപ്പെട്ടത്, ശാരീരികമായി മാനസികമായി എത്ര കാലമാണ് പീഡിപ്പിക്കപ്പെട്ടത്. വീട്ടു തടങ്കിൽ പാർപ്പിക്കുകയും സ്വന്തം വീട്ടുകാർ ഒരു ഭീകരവാദിയെ നോക്കുന്നത് പോലെ വീട്ടു തടങ്കിൽ പാർപ്പിച്ചുകൊണ്ട് എത്രത്തോളം ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചു എന്ന വാർത്ത ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ ഞാൻ ആദ്യവും അവസാനവുമായി കൊണ്ട് പറയുന്നു, ഇത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അതിൽ അഭിപ്രായം പറയാൻ ഞാൻ അർഹനല്ല. എന്നിരുന്നാലും എൻ്റെ ഒരു പൊതുവീക്ഷണം എന്ന നിലക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ആ
ആളാണെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്കും പറയാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുമ്പോൾ മാനുഷികപരമായി ഏതെങ്കിലും മതത്തോടോ ഏതെങ്കിലും വിഭാഗത്തോടോ പ്രത്യേകം വെറുപ്പ് തീർക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് എൻ്റെ കൂട്ടുകാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പ്രേമങ്ങളെ മഹത്വവൽക്കരിക്കുമ്പോഴും അതിന് പിന്നാലെ അവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ആശീർവാദം ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ നാം മറക്കാൻ പാടില്ല എന്നും കൂടി എൻ്റെ കൂട്ടുകാർ ഉണർത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.